നേടിയ ബഹുമാന്യനായ നമ്മുടെ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവരെ ഈ ഉദ്ഘാടന ചടങ്ങ് ഭദ്രദീപ കൊളുത്തി നിർവഹിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഉദ്ഘാടന പ്രസംഗം ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മിനിസ്റ്റർ ശ്രീ കെ ബാബു ഇന്ന് നമ്മളുടെ ഈ ശ്രീക്ക് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീലങ്കൻ ഫിഷറീസ് ആൻഡ് അക്വാറ്റിക് റിസോഴ്സസ് ഡെവലപ്മെൻറ്റിൻ്റെ മന്ത്രി ഡോക്ടർ രജിത സെനേറ്ററെ, മിസ്സസ് സെനേറ്ററെ, നമ്മുടെ കേന്ദ്രമന്ത്രി കെ വി തോമസ് മാസ്റ്റർ, ബഹുമാന്യായ മേയർ ശ്രീ ടോണി ചമ്മണി, ശ്രീ ചാൾസ് നൈസ് എം പി, ശ്രീ ഐ ബി ഈഡൻ എം എൽ എ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ എം എൽ എ, ശ്രീ ബെന്നി ബെഹനാൻ എം എൽ എ, ശ്രീ ലുഡി ലൂയിസ് എം എൽ എ, ജില്ലാ കളക്ടർ ശ്രീ ഷെയ്ഖ് പരീച്ച്, ശ്രീ കെ ആർ ജ്യോതിലാൽ, ശ്രീമതി മിനി ആന്റണി, മറ്റ് ജനപ്രതിനിധികളെ, വിശിഷ്ട അതിഥികളെ, സ്നേഹമുള്ള നാട്ടുകാർ, ഏഴാമത് ഇന്ത്യ ഇൻ്റർനാഷണൽ അക്വാ ഷോ 2014 നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വിവരം നിങ്ങളെ അറിയിക്കുക. ഇത് നല്ല നിലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള ഫിഷറീസ് വകുപ്പിനെയും അതിൻ്റെ മന്ത്രി ശ്രീ കെ ബാബുവിനെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. വളരെയേറെ സാധ്യതകളുള്ള ഒരു മേഖലയാണ് കേരളത്തിനും ഇന്ത്യക്കും. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ അംശം പോലും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു അക്വേഷോ അതിൻ്റെ തുടക്കം കുറിച്ചത് നമ്മുടെ തോമസ് മാസ്റ്റർ കേരളത്തിൽ ഫിഷറീസ് വകുപ്പിൻ്റെ കൂടെ ചാർജ് വഹിച്ചുകൊണ്ട് മന്ത്രിയായിരുന്ന അവസരത്തിലാണ്. 2003 ദേശീയ തലത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ചു. 2004 അദ്ദേഹം തന്നെ അത് അന്തർദേശീയ അടിസ്ഥാനത്തിലേക്ക് അത് ഉയർത്തി. അതിനുശേഷം ഇങ്ങോട്ട് 2 വർഷം കൂടുമ്പോൾ വീതം ഇത് നടത്തുന്നു. അത് വളരെ നല്ല നിലയിൽ നമുക്ക് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നമ്മുടെ സാധ്യതകൾ, ഈ രംഗത്തുള്ള സാധ്യതകൾ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആഗോള അലങ്കാര മത്സ്യ വ്യവസായം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സായി വികസിക്കുമ്പോഴും നമ്മുടെ പങ്കും പങ്കാളിത്തവും വളരെ പിന്നിലാണ്.
لوطن امبارم فضلنا لا يمكن كودي جوبيد انا كار مانسيا لو ساي ما هو نادك الله لو تطلع تندعي لتي انيور لديم ببدا ان مانسيا لوغا يابغا مايتا انا كار مانسيا مايتا انا كار كبرضه നമുക്ക് ഇവിടെ 44 നദികളും കായലുകളും കടലോരവുമൊക്കെ നമുക്ക് വളരെയധികം സാധ്യതകൾ നമുക്കുണ്ട് പക്ഷേ ഒരു ചെറിയ അംശം മാത്രമേ നമുക്ക് അതിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഇന്ത്യ ഒട്ടാകെ ഈ രംഗത്ത് 100 കോടി രൂപയുടെ പങ്കാളിത്തം മാത്രമേ വന്നിട്ടുള്ളൂ നമുക്ക് എല്ലാ സാധ്യതകളും ഉണ്ട് നമുക്ക് ഇതിന്റെ എക്സ്പോർട്ടിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എയർപോർട്ട് വേണം തുറമുഖങ്ങൾ വേണം ഇത് രണ്ടും നമുക്ക് ആവശ്യാനുസരണമുണ്ട് വിവിധ ഇനം അലങ്കാര മത്സ്യങ്ങൾ നമുക്കുണ്ട് ഇപ്പൊ തോമസ് മാസ്റ്റർ എന്നോട് പറയുമ്പോഴാണ് ഞാൻ പോലും പറയുന്നത് മൂവാറ്റുപുഴ ആറിലാണ് ഏറ്റവും കൂടുതൽ അലങ്കാര മത്സ്യങ്ങൾ വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് ഇത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടില്ല നമുക്കത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് വേണ്ടത് അതുകൊണ്ട് ഇതുപോലുള്ള സംരംഭങ്ങൾ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ കാരണം ഇത് നമുക്ക് വിദേശ നാണ്യം നേടിത്തരും അനേകം പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അനേകായിരം പേർക്ക് തൊഴിലവസരങ്ങൾ അപ്പൊ അതിന് നമ്മുടെ എല്ലാ ശ്രദ്ധയും ചെലുത്തിയേ മതിയാകും അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി അറിയിക്കാനുണ്ട് ശ്രീ ബാബു മുൻകൈ എടുത്ത് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഈ കൊച്ചിയിൽ ഒരു ഓഷനേറിയം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഏറ്റവും വേഗം അത് കൊച്ചിയിൽ PPP മോഡൽ അത് ആരംഭിക്കുന്നതാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതിൻ്റെ പരിസ്ഥിതി പഠനം അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി അതിൻ്റെ സാധ്യതകൾ പരിശോധിച്ച് അതിൻ്റെ അനുമതി നമുക്ക് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ മോഡലിൽ നമുക്ക് അതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും എന്നുകൂടി പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഈ പ്രാവശ്യത്തെ അക്കോശോ ഒരു വൻപിച്ച വിജയമാകാൻ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ്